നിലവിലുള്ള ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, പുതിയത് കണ്ടെത്തുക, തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ജലവിതരണം സാധ്യമാക്കാൻ നിർദ്ദേശം സ്വരൂപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടപ്പാക്കുകയാണ് വരൾച്ചയെ നേരിടുന്നതിന്റെ ആദ്യഘട്ടമെന്നും രണ്ടാം ഘട്ടമായി മാത്രമേ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനെ കാണാനാകൂ എന്നും മന്ത്രി കെ രാജു പറഞ്ഞു. കോട്ടയം ജില്ലയിൽ നിലവിൽ അതിരൂക്ഷമായ വരൾച്ചയെ നേരിടുന്ന സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ വരൾച്ച അവലോകന യോഗത്തിൽ കോട്ടയം കോൺഫറൻസ് ഹാളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ പങ്കെടുത്ത എംഎൽഎമാർ ജില്ലയിലെ പൊതുവിഷയങ്ങളും തങ്ങളുടെ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങളും അവതരിപ്പിച്ചു. ഇത്തവണ വരൾച്ച നീണ്ടു നിൽക്കുമെന്നാണ് യോഗത്തിന്റെ നിഗമനം. എല്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, ഏതാണ്ട് അതോറിറ്റി, ഭൂജല വകുപ്പ്, ജലസേചന വകുപ്പ്, അവരെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സമഗ്രമായ ഒരു പരിശോധന നടത്തിക്കൊണ്ട് ഒരു രൂപം. അനധികൃതമായി സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന കുടിവെള്ള കച്ചവടം നിർത്തണമെന്ന് പി സി ജോർജ് എം എൽ എ അഭിപ്രായപ്പെട്ടു. മണിമല മേജർ കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണം മന്ത്രി ഇടപെട്ട് നടപ്പാക്കണമെന്ന് ജയരാജ് എം എൽ എ പറഞ്ഞു. നിലവിൽ വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യു ഡിയും നടത്തിവരുന്ന പണികൾ പൂർത്തീകരിച്ച് ജലവിതരണം നടപ്പാക്കണമെന്നും അഭിപ്രായമുയർന്നു വന്നു. കെ എം മാണിയും സുരേഷ് കുറുപ്പും ഒഴികെയുള്ള ജില്ലയിലെ എം എൽ എമാരെല്ലാം യോഗത്തിൽ പങ്കെടുത്തു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം.